ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു ലച്ചു റിവ്യൂലേക്ക് സ്വാഗതം. ഓഫീസിലേക്ക് വന്ന ലച്ചുവിനോട് സഞ്ജു ചോദിക്കുന്നു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പൊ ലച്ചു പറയുകയാണ്, അത് ഇങ്ങോട്ട് വരാൻ ചേച്ചി എന്നോട് പറഞ്ഞു. ദിനകരൻ ചോദിക്കുന്നു, അപ്പൊ സാർ എന്ത് പറയുന്നു? സഞ്ജു പറയുകയാണ്, ആദ്യമായിട്ടാണ് ശമ്പളം കൃത്യസമയത്ത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. തൊഴിലാളികളിൽ പലർക്കും അതിനുള്ള റീസൺ അറിയാം. തൊഴിലാളികളിൽ ഒരാൾ ചോദിക്കുന്നു, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും സാറേ? ആര് മേടിക്കണ്ടേ? രണ്ടു മാസമായി കടം വാങ്ങി ആ വീട് നോക്കുന്നത്. ലച്ചു പറയുന്നു, ഇങ്ങനെയൊരു പ്രശ്നം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ ചേട്ടാ. ചേട്ടൻ എത്രയോ വർഷമായി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ മുത്തശ്ശിയുടെ മരണം ഉൾപ്പെടെ കുറെ സങ്കടകരമായ കാര്യങ്ങൾ ഉണ്ടായി. പല പ്രോജക്ടുകളും നിർത്തിവെച്ചതും അതുകൊണ്ടാ. ഇനി എല്ലാം നേരെയാകും, അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്ക. ദിനകരൻ ചോദിക്കുന്നു, കുട്ടി ആരാ? ലച്ചു പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അനിയത്തിയാ. ദിനകരൻ പറയുകയാണ്, കുട്ടിക്ക് നാലു നേരം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. എന്നാൽ ഇവിടുത്തെ തൊഴിലാളികളും അവരുടെ കുടുംബവും മുഴു പട്ടിണിയിലാ. ഇനി എന്തു പറഞ്ഞ് ഇവര് കാത്തു നിൽക്കണം? പട്ടിണി മരണം പ്രതീക്ഷിച്ചോ? ലച്ചു സഞ്ജുവിനോട് ചോദിക്കുന്നു, തൽക്കാലം ആശ്വാസം എന്ന നിലയ്ക്ക് കുറച്ച് പൈസ അനുവദിച്ചു കൊടുത്തൂടെ? അങ്ങനെ ചെയ്യാമെന്ന് സഞ്ജു പറയുമ്പോൾ ദിനകരൻ പറയുകയാണ്, പറ്റില്ല സാറേ. നിങ്ങൾ തരുന്ന ദുരിതാശ്വാസം കൈപ്പറ്റേണ്ട ഗതികേടൊന്നും തൊഴിലാളികൾക്കില്ല. അവരുടെ ചോര വിയർപ്പാക്കിയതിന്റെ പ്രതിഫലമാണ് വേണ്ടത്. അത് തീർത്തു കിട്ടാതെ തൊഴിലാളികൾ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. സഞ്ജു പറയുന്നു, ഫണ്ടിന് ചില തടസ്സങ്ങളുണ്ട്, അല്ലാതെ പണം ബാങ്കിലിട്ട് തൊഴിലാളികൾക്ക് തരാത്തതല്ല. ദിനകരൻ പറയുന്നു, ഈ കമ്പനി ഏത് നിമിഷവും പൂട്ടിപ്പോകുമെന്ന് തൊഴിലാളികൾക്ക് അറിയാം സാറേ. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നടത്തിക്കാൻ ശേഷിയുള്ള ആർക്കെങ്കിലും കൈമാറി സാറേ. ലച്ചു ചോദിക്കുന്നു, അത് പറയാൻ നിങ്ങളാരാ? നിങ്ങൾ ഈ കമ്പനി നടത്തിക്കാനാണോ അതോ പൂട്ടിക്കാനാണോ വന്നത്? വിരൽ ചൂണ്ടി ദിനകരം പറയുന്നു, ദേ സൂക്ഷിച്ചു സംസാരിക്കണം, അനിയത്തിയും ചേട്ടത്തിയൊക്കെ അങ്ങ് വീട്ടില്. ലച്ചു പറയുന്നു, പറയാനുള്ളത് എവിടെയായാലും പറയും. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരല്ലേ തൊഴിലാളികളും മാനേജ്മെന്റും. ഒരാപത്ത് വരുമ്പോൾ കൈവിടുകയാണോ വേണ്ടത്? കുടിശ്ശിക ഒരു രൂപ പോലും ഇല്ലാതെ മുഴുവനും തീർത്തു തരും. ഒരു മാസത്തെ സാവകാശം തന്നാ മതി. തൊഴിലാളികളിൽ ഒരാൾ പറയുന്നു, അതിന്റെ സമയമൊക്കെ കഴിഞ്ഞുകൂട്ടി, പൂട്ടാൻ പോകുന്ന കമ്പനിക്ക് വേണ്ടി കൂലിയില്ലാതെ പണിയെടുക്കാൻ വയ്യ. ഇത് കേട്ട് സഞ്ജു പറയുന്നു, അമ്മു ഇനിയൊന്നും പറയണ്ട. അവിടെ വന്ന് എഴുന്നേറ്റ് തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിനകരൻ പറയുന്നു, തൊഴിലാളി സുഹൃത്തുക്കളെ, നമ്മൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുക. തൊഴിലാളി സമരം സിന്ദാബാദ്. ഇത് ഏറ്റു പറയുകയാണ് തൊഴിലാളികൾ. ദിനകരം പറയുന്നു, സ്തംഭിപ്പിക്കും സ്തംഭിപ്പിക്കും കമ്പനി, ഞങ്ങൾ സ്തംഭിപ്പിക്കും. സമരം ചെയ്യും സമരം ചെയ്യും. മാനേജ്മെന്റ് നീതി പാലിക്കുക, അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യും സമരം ചെയ്യും. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സഞ്ജുവും ലച്ചുവും. ദിനകരം പറയുന്നു, അനിശ്ചിതകാല സമരം സിന്ദാബാദ്, ബാക്കി പുറത്തുപോയി വിളിക്കാം. മാനേജ്മെന്റ് നീതി പാലിക്കുക എന്ന് പറഞ്ഞ് അവരെല്ലാവരും പുറത്തേക്ക് പോകുകയാണ്. സഞ്ജു പറയുന്നു, നീ വീട്ടിലേക്ക് ചെല്ല്. അപ്പോൾ ലച്ചു പറയുകയാണ്, നിങ്ങളെ കൂട്ടാതെ ഞാൻ പോകില്ല. സഞ്ജു പറയുകയാണ്, അമ്മു പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക്. ലച്ചു പറയുന്നു, ഇനി എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ വരുമ്പോൾ നൂറുകണക്കിന് ആളുകളാ കൊടിയും പിടിച്ച് ഗേറ്റിന് മുന്നിൽ ഇരിക്കുന്നത്. സഞ്ജു പറയുന്നു, കമ്പനി പൂട്ടാതെ ഇനി ഒരു വഴിയില്ല. മുത്തശ്ശം പടുത്തുയർത്തിയ കസേരയിലിരുന്ന കമ്പനി അടച്ചു പൂട്ടാനാ എന്റെ വിധി. ഞാൻ തോറ്റുപോയി. ലച്ചു പറയുന്നു, ഈ കമ്പനി പൂട്ടിപ്പോകില്ല. നിങ്ങള് ധൈര്യമായിട്ട് ഈ പ്രശ്നം നേരിടണം. പൂട്ടിപ്പോകാനുള്ളതല്ല മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പ്. എന്റെ കൂടെ വന്നേ വാ. അങ്ങനെ സഞ്ജുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ് ലച്ചു. തുടർന്ന് മംഗലശ്ശേരിയിൽ എല്ലാവരും ടെൻഷനോടുകൂടി ഇരിക്കുന്നു. സഞ്ജുവിന്റെ തോളിൽ ചാഞ്ഞ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് സ്വാതി. ശ്രീദേവി പറയുന്നു, കേട്ടിടത്തോളം ഇത് വലിയൊരു പ്രശ്നമാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? മുത്തശ്ശൻ ചോദിക്കുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ സഞ്ജു തീരുമാനിച്ചിരിക്കുന്നത്? സഞ്ജു പറയുന്നു, അറിയില്ല മുത്തശ്ശ, മൊത്തത്തിൽ പ്രശ്നങ്ങളാ. ലച്ചു പറയുകയാണ്, അങ്ങനെ പറഞ്ഞിരുന്നാൽ പറ്റില്ല, ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം, അതാ ഇപ്പൊ ആലോചിക്കേണ്ടത്. ശ്രീദേവി പറയുന്നു, ലച്ചു പറഞ്ഞത് ശരിയാ, ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലാതെ കമ്പനി ഇങ്ങനെ അടച്ചിട്ടിരുന്നാൽ പറ്റില്ല. സഞ്ജു പറയുകയാണ്, ഞാൻ ആ യൂണിയൻ നേതാവിനോട് പരമാവധി സംസാരിച്ചു നോക്കി, അയാൾ ഒതുങ്ങുന്ന ലക്ഷണമില്ല. ഗോവിന്ദ് പറയുന്നു, കമ്പനി എങ്ങനെയായാലും ഇനിയും വൈകാതെ തുറന്നല്ലേ പറ്റൂ. ലച്ചു പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കണം. ലച്ചു പറയുകയാണ്, ആ യൂണിയൻ നേതാവിനെ ഒന്നുകൂടി പോയി കാണണം, അവർക്കും കൂടി ആവശ്യമുള്ളതല്ലേ കമ്പനി. ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം, അപ്പോ അവര് ജോലിക്ക് വരാൻ തയ്യാറാകും. സഞ്ജു പറയുന്നു, സംസാരിച്ചിടത്തോളം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അത്രയ്ക്ക് പിടിവാശിയിൽ അവർ നിൽക്കുന്നത്. ലച്ചു പറയുന്നു, എങ്കിലൊന്നുറപ്പാ, ഇതിനു പിന്നിൽ വേറെ ആരോ ഉണ്ട്. സ്വാതി ചോദിക്കുന്നു, പക്ഷേ അതെങ്ങനെയാ? അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ അവരെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? ലച്ചു പറയുകയാണ്, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അത് ശരിയാകാനേ വഴിയുള്ളൂ. ശ്രീദേവി ചോദിക്കുന്നു, അല്ല എന്ത് സംശയങ്ങളാ മോളെ? ആരെയാ നിനക്ക് സംശയം? പറ. ലച്ചു പറയുന്നു, പറയാം, ഇപ്പോഴല്ല, ആദ്യം എന്റെ സംശയം ശരിയാണോ എന്ന് എനിക്കറിയണം. സ്വാതി പറയുന്നു, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ എന്താണെന്ന് കാര്യം തെളിച്ചു പറ. ലച്ചു പറയുകയാണ്, എല്ലാവരും കുറച്ചു നേരം ഒന്ന് ക്ഷമിക്ക്, ഞാൻ ഒരിടം വരെ പോയിട്ട് വരട്ടെ. ഗോവിന്ദ് ചോദിക്കുന്നു, എവിടേക്കാ ലച്ചു പോകുന്നത്? ലച്ചു പറയുന്നു, ഞാൻ ഒറ്റയ്ക്ക് മതി, എന്റെ സംശയം ശരിയാണോ എന്ന് ഒന്ന് അറിയണം. ഗോവിന്ദ് പറയുന്നു, അത് ലച്ചു ഒറ്റയ്ക്ക്. അപ്പോൾ ലച്ചു പറയുകയാണ്, പേടിക്കണ്ട, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചെത്താം. നമ്മളായിട്ട് പരിഹരിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ പരിഹരിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് വലിയൊരു ബിസിനസ്സാ. ആ കമ്പനിയും ബിസിനസ്സും നഷ്ടമായ പിന്നെ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താകും? അത് ഓർക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് റിസ്ക് എടുത്താൽ പോലും പ്രശ്നമൊന്നുമില്ല. ശ്രീദേവി പറയുന്നു, മോളെ ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടി എന്റെ മോള് വീണ്ടും ആപത്തിലേക്ക് എടുത്തു ചാടരുത്. ലച്ചു പറയുന്നു, ഇല്ലമ്മേ, ഇനി എനിക്ക് ആപത്തുകളൊന്നും വരില്ല, ഞാൻ സൂക്ഷിച്ചോളാം. അമ്മ പേടിക്കേണ്ട, ഞാൻ ഉടൻ തിരിച്ചെത്തിയേക്കാം. ശ്രീദേവി പറയുന്നു, അത് ലച്ചു, എന്നാൽ ഗോവിന്ദ് കൂടി ഒപ്പം വരും. ലച്ചു പറയുകയാണ്, വേണ്ടമ്മേ, ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് മതി, എനിക്ക്
എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ലച്ചു അവിടെ വന്ന് പോകുമ്പോൾ എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. ശ്രീദേവി പറയുന്നു, ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടി ജീവിതം ഇങ്ങനെ ഹോമിക്കുക, പാവം കുട്ടി. പിന്നീട് കാണിക്കുന്നത് ദക്ഷയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ദിനകരൻ. ദക്ഷ പറയുന്നു, ദിനകരൻ വിചാരിച്ചാൽ നടക്കാത്തത് എന്താ ഉള്ളത്? നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. വരും ദിവസങ്ങളിൽ സമരം കുറച്ചുകൂടി കൊഴുക്കില്ലേ? ദിനകരൻ പറയുന്നു, അതെ കൊഴുക്കും. ദക്ഷ പറയുന്നു, തൊഴിലാളികളെ ഇറക്കിവിട്ടതോടെ ഇനി സഞ്ജുവിന് നിൽക്കക്കള്ളി ഇല്ലാതാകും. തൊഴിലാളികൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന മംഗലശ്ശേരിക്കാരുടെ ആ ധാരണ അങ്ങ് പൊളിഞ്ഞു. ദിനകരൻ പറയുന്നു, അതെ അതെ മാഡം പറയുന്നത് ശരിയാ. ഈ സമയം ദക്ഷയുടെ വീടിന്റെ വാതിൽ തുറന്ന് പതിയെ അകത്തേക്ക് കയറുകയാണ് ലച്ചു. ദക്ഷ പറയുന്നു, നിങ്ങൾ പറഞ്ഞ ആ പെൺകുട്ടി ഉണ്ടല്ലോ അമ്മു, സഞ്ജു ആദ്യം താലി കിട്ടിയ പെണ്ണാണ് അവള്. തൊഴിലാളികളുടെ കാല് പിടിച്ചാൽ അവർ മംഗലശ്ശേരിക്കാർക്ക് വേണ്ടി പട്ടിണി കിടക്കുമെന്നുള്ള അവളുടെ ധാരണയും തെറ്റി. ചിരിച്ചുകൊണ്ട് ദിനകരൻ പറയുന്നു, അതെ അതെ. പതിയെ അകത്തേക്ക് കയറി വന്ന ലച്ചു ദിനകരനും ദക്ഷയും കൂടി സംസാരിക്കുന്നത് കാണുകയാണ്. ലച്ചു പറയുന്നു, ദൈവമേ ഇത് ആ യൂണിയൻ നേതാവല്ലേ? ദക്ഷ പറയുന്നു, ദിനകര ഒരു മിനിറ്റ്. മല്ലികെ ഒന്നിങ്ങി വന്നേ. എന്താ മേഡം എന്ന് ചോദിച്ച് മല്ലിക താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ദക്ഷ പറയുന്നു, നീ അതിങ്ങെടുത്തിട്ട് വാ. ഇത് കേട്ട് മല്ലിക അകത്തേക്ക് പോകുകയാണ്. ദക്ഷ പറയുന്നു, മംഗലശ്ശേരിക്കാരെ പല വഴി പൂട്ടാനുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. കമ്പനി പൊളിഞ്ഞ വിവരം ഹെഡ് ഓഫീസുകളിൽ വിളിച്ച് ബാങ്കുകളെ അറിയിച്ചിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. ദിനകരൻ ചോദിക്കുന്നു, ഓ അങ്ങനെയും ചെയ്തോ? അപ്പോൾ ദക്ഷ പറയുകയാണ്, പിന്നല്ലാതെ. ബാങ്കുകാരെ അറിയാലോ, ഇത്തരം സന്ദർഭങ്ങളിൽ അവർ ഉണർന്നു പ്രവർത്തിക്കും, ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകുകയും ചെയ്യും. ഈ സമയം പണവുമായി അവിടേക്ക് വരികയാണ് മല്ലിക. ലച്ചു തന്റെ ഫോൺ എടുത്ത് അത് വീഡിയോ എടുക്കുകയാണ്. ദക്ഷ പറയുന്നു, ഒരു വശത്ത് സമരവും മറുവശത്ത് ജപ്തി ഭീഷണിയുമായി രംഗം കൊഴുക്കുമ്പോൾ ഞാൻ രംഗത്ത് വരും. ദിനകരൻ എനിക്ക് ചെയ്തു തന്ന സഹായം വളരെ വലുതാ. ബാങ്കുകാരെ ഇളക്കി വിടണമെങ്കിൽ തൊഴിലാളികൾ സമരത്തിനിറങ്ങണം. ദിനകരൻ അതെനിക്ക് ചെയ്തു തന്നു. ദിനകരൻ പറയുന്നു, എന്തിനും ഞാൻ കൂടെയുണ്ട്. ദക്ഷ പറയുകയാണ്, ഇത് തൊഴിലാളികളെ സമരത്തിനിറക്കി വിട്ടതിന് ദിനകരന് ഞാൻ തരുന്ന അഡ്വാൻസ്. കമ്പനി എന്റെ കയ്യിൽ എത്തുന്ന ദിവസം ബാക്കി 50 ലക്ഷം നിങ്ങൾക്ക് കിട്ടും. സമ്മതിച്ചു എന്ന് ദിനകരൻ പറയുമ്പോൾ ദാ ഇത് വാങ്ങിക്കൂന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന പണം ദിനകരന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ദക്ഷ. എന്നാ വീണ്ടും കാണാം, ശരി എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ആ പണവുമായി അവിടെ നിന്ന് പോകുകയാണ് ദിനകരൻ. ദക്ഷ മല്ലികയോട് പറയുന്നു, കണ്ടില്ലേ നീ, മംഗലശ്ശേരിക്കാരുടെ തകർച്ചയ്ക്കുള്ള ആദ്യ ഡോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മല്ലിക പറയുന്നു, സഞ്ജുവിന് മംഗലശ്ശേരി വീട് വിട്ടിറങ്ങിയാൽ സ്വാതിയുടെ വീട്ടിലേക്ക് പോകാനാകില്ല. വലിയ അഭിമാനിയാ സഞ്ജു. ദക്ഷ പറയുന്നു, ഇനി കാണാൻ പോകുന്നത് സഞ്ജു ബന്ധുക്കളുമായി ഒരു ചെറിയ വാടക വീട്ടിൽ അഭയം തേടുന്നത്. ആ പ്രശ്നത്തിൽ സഞ്ജുവും സ്വാതിയും തമ്മിൽ അകലും. പ്രഭയും കാഞ്ചനയും ഒരിക്കലും മകളെ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിടില്ല. ഇതിനിടയിൽ നമുക്ക് ഭംഗിയായി കളിക്കാം, അവളുടെ കൊച്ചിനെ ഇല്ലാതാക്കുന്നതുവരെ. ഈ സമയം ദക്ഷയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് ദക്ഷ പറയുന്നു, ഓക്കെ സർ, താങ്ക് യു. അങ്ങനെ ദക്ഷ സന്തോഷത്തോടുകൂടി ആലോചിച്ച് നിൽക്കുമ്പോൾ മല്ലിക ചോദിക്കുന്നു, ആരാ മാഡം? ദക്ഷ പറയുന്നു, മംഗലശ്ശേരിയിലേക്ക് ജപ്തി നോട്ടീസുമായി ബാങ്കുകാർ പുറപ്പെട്ടു കഴിഞ്ഞു. ഇത് കേട്ട് ലച്ചു ഞെട്ടി നിൽക്കുമ്പോൾ ചിരിക്കുകയാണ് ദക്ഷയും മല്ലികയും. പിന്നീട് കാണിക്കുന്നത് മംഗലശ്ശേരിയിലേക്ക് ബാങ്കുകാർ വരുന്നു. സഞ്ജു പറയുന്നു, ബാങ്ക് മാനേജരാ, എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ സഞ്ജുവും സ്വാതിയും മാനേജറുടെ അരികിലേക്ക് ചെല്ലുകയാണ്. സഞ്ജു പറയുന്നു, സാർ ഇങ്ങോട്ടിരിക്കാം. അപ്പോൾ മാനേജർ പറയുകയാണ്, ഇരിക്കാനൊന്നും സമയമില്ല. മിസ്റ്റർ സഞ്ജയ് പണിക്കരെ നേരിട്ട് കണ്ട് സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. ഈ സമയം മുത്തശ്ശനും ശ്രീദേവിയും അവിടേക്ക് വരികയാണ്. മാനേജർ പറയുന്നു, ലോൺ അടവ് എത്ര ഇനിയുണ്ടെന്ന് മിസ്റ്റർ സഞ്ജയ് പണിക്കർ അറിയാമല്ലോ. സഞ്ജു പറയുന്നു, അറിയാം സാർ, കുടിശ്ശിക കുറെയുണ്ട്. മാനേജർ ചോദിക്കുന്നു, എന്താ പെൻഡിങ് അടച്ചു തീർക്കാത്തത്? സഞ്ജു പറയുകയാണ്, കുടുംബത്തിലും ഓഫീസിലും എല്ലാം ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി, ബിസിനസും കുറച്ച് ഡള്ളായിരുന്നു, അതുകൊണ്ടാ. മാനേജർ പറയുന്നു, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും, പക്ഷേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് അടച്ചല്ലേ പറ്റൂ. കമ്പനി ഉൾപ്പെടുന്ന പ്രോപ്പർട്ടിയും ഈ വീടും ഉൾപ്പെടെയാണ് ബാങ്ക് ലോണിന് ഈടായിട്ട് തന്നിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് പെൻഡിങ് തുക അടച്ചു തീർക്കുക, ഇല്ലെങ്കിൽ ബാങ്കിന് മറ്റൊന്നും നോക്കാനില്ല, ജപ്തി നടപടികളിലേക്ക് കടക്കേണ്ടി വരും. ബാങ്കിന് കിട്ടാനുള്ള തുക അടയ്ക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലല്ലോ. സഞ്ജു പറയുന്നു, സാർ എത്രയും വേഗം തുക അടയ്ക്കാനുള്ള ഏർപ്പാടുകൾ നോക്കാം, ജപ്തി നടപടികളിലേക്കൊന്നും കടക്കരുത് പ്ലീസ്. മാനേജർ പറയുന്നു, എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശമാ, എനിക്കത് നടപ്പാക്കാനേ നിർവാഹമുള്ളൂ. പിന്നെ നിങ്ങൾ ഉടനെ തന്നെ ലോൺ പെൻഡിങ് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാ? എന്താ നിങ്ങൾ കരുതിയിരിക്കുന്ന മാർഗം? പറയൂ. ഈ സമയം ലച്ചു അവിടേക്ക് വരികയാണ്. സഞ്ജു പറയുന്നു, അത് കമ്പനിയിൽ പ്രോഫിറ്റ് വന്നാൽ അത് വെച്ച് മാനേജ് ചെയ്യാം. മാനേജർ പറയുന്നു, കമ്പനിയിൽ പ്രോഫിറ്റ് വന്നാൽ അത് വെച്ച് മാനേജ് ചെയ്യാം. നന്നായി, അതിന് നിങ്ങളുടെ കമ്പനിയിൽ പൂട്ടുവീണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്തായാലും കുടിശ്ശിക ഒരാഴ്ചക്കുള്ളിൽ അടച്ചു തീർക്കുക, എങ്കിൽ ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാക്കും. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. ഓക്കെ ശരി, നമുക്ക് പോകാം. അങ്ങനെ മാനേജരും ബാങ്ക് സ്റ്റാഫുകളും അവിടെ നിന്ന് പോകുകയാണ്. മുത്തശ്ശൻ തളർന്ന സോഫയിലേക്ക് ഇരിക്കുന്നു. അയ്യോ അച്ഛാന്ന് വിളിച്ച് കയ്യിലേക്ക് പിടിക്കുകയാണ് ശ്രീദേവി. മുത്തശ്ശാന്ന് വിളിച്ച ടെൻഷനോടുകൂടി സഞ്ജുവും സ്വാതിയും ലച്ചു അരികിലേക്ക് ഓടി ചെല്ലുന്നു. മുത്തശ്ശൻ സഞ്ജുവിനോട് പറയുന്നു, എന്നെ പിടിക്കണ്ട, വിട്. ഇങ്ങനെയൊക്കെയാണോടാ നീ കുടുംബത്തിനു വേണ്ടി ചെയ്തു കൂട്ടിയത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ വീട്. ജപ്റ്റിയാണ് പോലും. ഒടുവിൽ ഈ വീട്ടിൽ കിടന്ന കണ്ണടയ്ക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. ഞാനും നിന്റെ അമ്മയും ഗർഭിണിയായ ഇവളും തെരുവിലിറങ്ങി തെണ്ടി നടക്കണോ? പറയടാ, കമ്പനി ഭരിച്ച് നീ അവസാനം എല്ലാവരെയും ഈ അവസ്ഥയിലാക്കിയല്ലോടാ. ഇത് കേട്ട് സഞ്ജുവും സ്വാതിയും വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ ലച്ചു ചോദിക്കുന്നു, മുത്തശ്ശ എന്തിനാ ഇദ്ദേഹത്തെ വഴക്ക് പറയുന്നത്? എല്ലാം ഒരാളുടെ പ്ലാനിങ്ങാ. അടിക്കടി ഇത്രയൊക്കെ സംഭവിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അതാ ഞാൻ അവിടേക്ക് പോയത്. മുത്തശ്ശൻ ചോദിക്കുന്നു, നീ എവിടേക്കാ പോയത്? എന്താ കാര്യം?
കാര്യമെന്ന് പറ മുത്തശ്ശ അതെന്ന് പറഞ്ഞ് ലച്ചു ദക്ഷയുടെ വീട്ടിൽ പോയതും ദിനകരനും ദക്ഷയും കൂടി സംസാരിക്കുന്നത് കേട്ടതും ദക്ഷ ദിനകരന് പണം കൊടുക്കുന്നത് വീഡിയോ എടുത്തതും എല്ലാം വിശദമായി പറയുകയാണ്. എല്ലാം കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ലച്ചു പറയുന്നു, ഇതും ആ ദക്ഷാമ്മയുടെ പ്ലാനിങ്ങാ. ഇപ്പൊ മനസ്സിലായില്ലേ? വെറുതെ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കാതെ ഇതിനുള്ള പരിഹാരം എന്താണെന്ന് എല്ലാവരും കൂടി ഒന്ന് ആലോചിക്കണം. ആദ്യം ആ ദക്ഷാമ്മയോട് ആരെങ്കിലും അനുനയത്തിൽ ഒന്ന് സംസാരിക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ വേറെ മാർഗം നോക്കണം. സ്വാതി ചോദിക്കുന്നു, അത് അവരോട് എങ്ങനെ അനുനയത്തിൽ സംസാരിക്കാൻ ആർക്കാ പറ്റുന്നത്? ലച്ചു പറയുകയാണ്, പറ്റും ചേച്ചിയുടെ അച്ഛന്. അച്ഛനെ ഒന്ന് വിളിക്ക്, ഞാൻ സംസാരിക്കാം. ഇത് കേട്ട് ആലോചിച്ചു നിൽക്കുകയാണ് സഞ്ജുവും സ്വാതിയും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.